കേന്ദ്ര സർക്കാരിൻ്റെ ഈ സപ്ലൈ സൈഡ് എക്കണോമിക്സ് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും മേൽ ദുർവഹമായ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായുള്ള ജനകീയ ചെറുത്തുനിൽപ്പിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനമായിരുന്നു ജനുവരി 8 ദേശീയ പണിമുടക്ക്. ഈ പണിമുടക്കിൻ്റെ മുൻപന്തിയിൽ കേരളമുണ്ടായിരുന്നു. ഇന്നലെ വരെ ഒരു ജാതിയിലും നിന്നിട്ടില്ലെങ്കിൽ എന്ത്? ഇന്ന് ജാതിയുടെ മുന്നിൽ കയറി നിന്ന് മുഷ്ടി ചുരുട്ടുന്നു പടുവൃദ്ധൻ. ചരിത്രം പഠിക്കാൻ പോയ കുട്ടികൾ ചരിത്രം സൃഷ്ടിക്കാൻ തെരുവുകൾ സ്വന്തം ചോര കൊണ്ട് നനയ്ക്കുന്നു എന്ന് വിഷ്ണുപ്രസാദ് ഈ സന്ദർഭത്തെ അടയാളപ്പെടുത്തി. പൗരത്വ നിയമത്തിൽ എന്ന പോലെ എല്ലാ മേഖലകളിലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സ്വഭാവം അനുദിനം കൈയൊഴിയപ്പെടുന്നു. 7 ഷെഡ്യൂളിനെ തന്നെ അപ്രസക്തമാക്കുന്ന രീതിയിൽ സംസ്ഥാന വിഷയങ്ങളിലുള്ള കേന്ദ്രത്തിൻ്റെ കയ്യേറ്റം സാർവത്രികമായിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് അധികാരവും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു. GST നിർദ്ദിഷ്ട ധനഉത്തരവാദിത്വ നിയമവും 15 ധനകാര്യ കമ്മീഷനും സംസ്ഥാനങ്ങളുടെ ധനപരമായ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും കവരുന്ന മട്ടാണ്. സംസ്ഥാനത്ത് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന ധനസമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് വ്യക്തമാണ്. നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% വായ്പയായി അനുവദിക്കുക. അങ്ങനെ സംസ്ഥാന ബഡ്ജറ്റിൽ 24,915 കോടി രൂപ ലഭിക്കുമെന്നാണ് വകയിരുത്തിയത്. എന്നാൽ വർഷം പകുതിയായപ്പോൾ ഈ വായ്പയിൽ നിന്ന് 5,325 കോടി രൂപ വെട്ടിക്കുറയ്ക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു. ഈ പുതിയ മാനദണ്ഡപ്രകാരം പോലും അവസാന പാദത്തിൽ 4,900 കോടി രൂപ വായ്പ എടുക്കാൻ നമുക്ക് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് 3,000 കോടി രൂപ ഒറ്റയടിക്ക് വീണ്ടും വെട്ടിക്കുറച്ചു. അങ്ങനെ നമുക്ക് ഇനി 1,920 കോടി രൂപ വായ്പ എടുക്കാൻ അനുവാദമുള്ളൂ. ഇതിൽ 1,480 കോടി രൂപ 2009 വായ്പെടുത്തതിൻ്റെ തിരിച്ചടവായി കേന്ദ്ര സർക്കാരിന് തിരിച്ചു കൊടുക്കുകയും വേണം. ഫലത്തിൽ അവസാന 3 കേരള സർക്കാരിന് അസൽ വായ്പ ഒന്നുമില്ല എന്ന് പറയാം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും വെട്ടിക്കുറക്കുകയാണ്. ഡിസംബർ മാസത്തെ ജി എസ് ടി നഷ്ടപരിഹാരം തരാൻ തയ്യാറായിട്ടില്ല. ഫെബ്രുവരിയിൽ കുടിശ്ശിക 3,000 കോടി കടക്കും. ഇതിനു പുറമെ കേന്ദ്ര നികുതി വിഹിതമായി കഴിഞ്ഞ വർഷം അവസാന 3 6,866 കോടി രൂപ കിട്ടിയത് ഈ വർഷം 4,524 കോടി രൂപയെ കുറയുമെന്നും സൂചനയുണ്ട്. അങ്ങനെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം കേന്ദ്ര സർക്കാരിൽ നിന്ന് വായ്പയടക്കമുള്ള മൊത്തം ധനസഹായത്തിൽ 8,330 കോടി രൂപയുടെ കുറവാണ് വരാൻ പോകുന്നത്. ഇത് സംസ്ഥാന ഖജനാവിൻ്റെ മേൽ ഒരു കാലത്തും ഇല്ലാത്ത ഞെരുക്കമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കേന്ദ്രാവിഷ്കൃത സ്കീമുകളിൽ നിന്നുള്ള ധനസഹായവും വലിയ തോതിൽ കുടിശ്ശികയാണ്. കഴിഞ്ഞ ദിവസമാണ് തൊഴിലുറപ്പ് കുടിശ്ശിക 6 വൈകി കിട്ടിയത്. നെല്ല് സംഭരിച്ചതിന് കേന്ദ്രത്തിൽ നിന്ന് 1,035 കോടി രൂപയാണ് ലഭിക്കേണ്ടത്. ഇതുമൂലം ബാങ്കുകളിൽ നെല്ലിൻ്റെ വിലയായി കൃഷിക്കാർക്ക് നൽകിയിരുന്ന വായ്പ കുടിശ്ശികയായിരിക്കുകയാണ്. 2019 പ്രളയ ദുരിതാശ്വാസ സഹായത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കി. പ്രളയ പുനർനിർമ്മാണത്തിനുള്ള വിദേശ വായ്പകൾ സാധാരണ വായ്പാ പരിധിയിൽപ്പെടുത്തി പുനർനിർമ്മാണത്തിനായുള്ള വിദേശ വായ്പകൾ സാധാരണഗതിയിലുള്ള വായ്പാ പരിധിക്ക് പുറത്തായി പരിഗണിക്കാമെന്ന് GST കൗൺസിൽ നൽകിയ വാഗ്ദാനത്തു നിന്നും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് പിൻവലിഞ്ഞു. വായ്പ വെട്ടിക്കുറച്ചതിന് കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത് 2016-17 കേരളത്തിലെ ട്രഷറി ഡെപ്പോസിറ്റുകളിൽ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചതിനേക്കാൾ 6,000+ കോടി രൂപയുടെ വർധനവുണ്ടായി എന്നാണ്. ഇതിൽ ഗണ്യമായ പങ്ക് വിവിധ വകുപ്പുകളുടെ ചെലവഴിക്കാത്ത പണം ട്രഷറി ഡെപ്പോസിറ്റുകളായി കിടന്നത് മൂലമാണെന്ന വാദം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. അതുപോലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക പലരും ട്രഷറിയിൽ അവർ ഡെപ്പോസിറ്റായി സൂക്ഷിച്ചതും ഒരു ഘടകമാണ്. 2016-17 വരെ ട്രഷറി ഡെപ്പോസിറ്റിൽ ഇത്തരത്തിലുണ്ടാകുന്ന വർധനവ് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയെ കരുതി അടുത്ത വർഷത്തെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന നയം ഒരു കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ BJP സർക്കാർ ഈ കാരണം പറഞ്ഞ് 3 ശേഷം വായ്പകൾ വെട്ടിക്കുറയ്ക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ധനമാനേജ്മെൻറ്റ് പ്രശ്നങ്ങളെ തെല്ലുപോലും പരിഗണിക്കാതെയുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. 2013-14 2018-19 സംസ്ഥാന സർക്കാരിൻ്റെ ചെലവുകളിലെ ശരാശരി 16.13% വളർച്ചയുണ്ടായത്. എന്നാൽ ഇതേ സമയം സർക്കാരിൻ്റെ റവന്യൂ വരുമാനം 13.26% വീതമേ വളർന്നുള്ളൂ. വരുമാനവും ചെലവും തമ്മിലുള്ള വിടവ് പ്രതിസന്ധി കാക്കം കൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെന്ന പോലെ റവന്യൂ വരുമാനം വർദ്ധവ് 18-20% ഉയർത്തിക്കൊണ്ട് മാത്രമേ കമ്മി കുറയ്ക്കുന്നതിനും സുസ്ഥിര ധനപാതയിലേക്ക് സംസ്ഥാനത്തെ നയിക്കുന്നതിനും നമുക്ക് കഴിയും. GST പ്രതീക്ഷിച്ച നേട്ടം യാഥാർത്ഥ്യമായില്ല. ഉപഭോഗ സംസ്ഥാനം എന്ന നിലയിൽ GST ഗുണകരമാവേണ്ടതാണ്. നമ്മുടെ ഉപഭോക്തൃ വസ്തുക്കളിൽ സിംഹപങ്കും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണ്.
ഇവയെല്ലാം ഈ വേ ബില്ല് വഴിയാകുമെന്ന് ഉറപ്പുവരുത്തിയാൽ നികുതി വെട്ടിപ്പ് തടയാനാവും. എന്നാൽ ഇതുവരെ ഈ വേ ബില്ലിൽ സൽസമയം തന്നെ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വാർഷിക റിട്ടേണുകൾ ലഭിച്ചാലേ അവ സ്ക്രൂട്ടിനി ചെയ്ത് വെട്ടിപ്പ് കണ്ടെത്താനാവൂ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ജനുവരി അവസാനമാണ് ആദ്യ വർഷത്തെ വാർഷിക റിട്ടേണുകൾ ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജി എസ് ടി നിരക്കിൽ കുത്തനെ വെട്ടിക്കുറച്ചതും തിരിച്ചടിയായി. മാന്യവും നികുതി പിരിവിനെ പ്രതികൂലമായി ബാധിച്ചു. ഈ വർഷത്തെ പ്രതീക്ഷിത നികുതി വരുമാനത്തിൽ 10,113 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് കരുതുന്നത് സർ. എന്നാൽ ഈ ധനപ്രതിസന്ധി സംസ്ഥാനത്ത് വികസന സ്തംഭനം ഉണ്ടാക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അടിവരയിട്ട് പറയട്ടെ.